Hi friends, welcome to VENI'S kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ സ്കോച്ചിന്റെ ഷേക്ക് ആണ്. വീഡിയോ എല്ലാവരും കാണാ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ചിന്റെ ക്രിസ്റ്റൽസ് ആണ്. അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കാരമലൈസ് ആക്കി എടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. തീ കുറച്ച് വെച്ച് നോക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാഷ്യൂ ബദാമും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി കാരമലൈസ് ആയി വരുന്ന സമയത്ത് നമുക്ക് 3/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം കട്ടിയുള്ള ഒരു സോസാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ജ്യൂസറിലേക്ക് നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. രണ്ടും ഞാനൊരു 5 എണ്ണം വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ കപ്പലണ്ടി 1/2 കപ്പില്ല, അതിന് കുറച്ച് കുറവാണ്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, ഈ സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മധുരം നോക്കി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 സ്കൂപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ പാല് ഇത്തിരി ലൂസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല കട്ടിയുള്ള പാല് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായി അടിച്ചെടുത്ത ശേഷം ബൂസ്റ്റ് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം. ഇതിന് മേലെയായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ച ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും നല്ല കട്ടിയുള്ള പാല് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തിരി കൂടി ഷേക്ക് നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല കട്ടിയായിരിക്കും. ഇതിവിടെ ലൂസായിട്ടുണ്ട് ഇത്തിരി. ഇനി ഇതിന് മേലെയായിട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. രണ്ട് ഗ്ലാസ്സിലും ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ക്രിസ്റ്റൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മേലായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം സോസ് ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ സോസ് എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക.